ഇനി നമ്മൾ പൈശാചികമായ ആക്രമണങ്ങളുടെ വിവിധ രീതികളെക്കുറിച്ചാണ് കാണുന്നത് പൈശാചിക ആക്രമണങ്ങളെ ബ്രോഡായിട്ട് രണ്ട് വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് ഒപ്പറഷൻ അഥവാ ഒബ്സെഷൻ പൊസേഷൻ എന്നിങ്ങനെ ഒപ്പറഷൻ ഒബ്സെഷൻ അല്ലെങ്കിൽ പൊസഷൻ സഭയുടെ കാഴ്ചപ്പാടില് ഈ രണ്ടെണ്ണത്തിനെ പിന്നെ നമ്മൾ നാലായിട്ട് ഇങ്ങനെ തിരിക്കുക നാല് തരത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങളാണുള്ളത് ഒന്ന് വസ്തുക്കളിലും സ്ഥലങ്ങളിലുമുള്ള സാന്നിധ്യം ഇൻഫെസ്റ്റേഷൻ എന്നാണ് അതിന് പറയുക വസ്തുക്കളിലും സ്ഥലങ്ങളിലും ഉള്ള സാന്നിധ്യം വീട് സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം അസാധാരണമായ ശബ്ദം കേൾക്കുക വസ്തുക്കളുടെ സ്ഥാനചലനം ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രണ്ട് മാനസികമായ പീഠ ഒപ്സെഷൻ ഓപ്പറേഷൻ ടെംറ്റേഷൻ എന്നൊക്കെ പറയുന്ന ഇതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് അനിയന്ത്രിതമായിട്ടുള്ള ദുഷ്ടവിചാരങ്ങളൊക്കെ ഉണ്ടാവുക മൂന്നാമത് ഉപദ്രവങ്ങൾ വെക്സേഷൻ ശാരീരികമായ ഉപദ്രവം മുറിവുകൾ കടിപ്പാടുകൾ ഇതൊക്കെ ഉണ്ടാവുക അന്തോണിക്കും ഫ്രാൻസിസ് അസിസിക്കും പാദ്രെ ഒക്കെ ഉണ്ടായത് നാലാമത്തേത് ബാധ എന്ന് പറയുന്ന പൊസഷൻ ശരീരത്തിന്മേൽ അധികാരം സ്ഥാപിക്കുക ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒന്നാമത്തേത് മനുഷ്യർക്കുണ്ടാവുകയില്ല ഒന്നാമത്തേത് വസ്തുക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ വസ്തുക്കൾക്ക് ഈ ബാക്കി മൂന്നെണ്ണം ഉണ്ടാവുകയുമില്ല അതായത് വസ്തുക്കളുടെ മേൽ പൊസഷൻ ഉണ്ടാവുകയില്ല ബാധ ഉണ്ടാകുകയില്ല കേട്ടോ ജീവനുണ്ടാകണം ബാധയുണ്ടാകണമേൽ ഒന്നാമത്തേത് രണ്ടാമത്തെയും അതായത് ഇൻഫെസ്റ്റേഷനും ഒബ്സഷനും അതായത് ദുഷ്ടവിചാരങ്ങളൊക്കെ ഉണ്ടാകുക പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാകാം നമുക്കൊക്കെ അതിനുള്ള ഉണ്ട് വെക്സേഷൻ പൊസഷൻ ഉപദ്രവം ബാധ എന്നുള്ളത് കർത്താവ് അനുവദിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് വളരെ റയറാണ് ഈ മൂന്നെണ്ണത്തിൽ മാനസികമായ പീഢകൾ അഥവാ പ്രലോഭനങ്ങൾ ഉപദ്രവം ബാധ ഇവ എണ്ണം കുറഞ്ഞു 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 വരും അവസാനമാകുമ്പോഴേക്കും വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അതായത് ഒബ്സഷൻ ഒത്തിരി പേർക്കുണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവാം ഉപദ്രവം വളരെ കുറഞ്ഞ ആൾക്കാർക്കേ ഉണ്ടാവും ബാധ തുലോം കുറവായ ആൾക്കാർക്കേ ഉണ്ടാവും ലത്തീൻ പാരമ്പര്യത്തിലും പൗരസ്ത്യ പാരമ്പര്യത്തിലും ചില വ്യത്യാസങ്ങളുണ്ട് ഈ എക്സോസൈസ് നടത്തുന്നതിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പൗരസ്ത്യ പാരമ്പര്യത്തിലെ എല്ലാ വൈദികർക്കും എപ്പോൾ വേണമെങ്കിലും എക്സസൈസും നടത്താം ലത്തീൻ പാരമ്പര്യത്തിൽ ആദ്യത്തെ മൂന്നെണ്ണം ഏത് വൈദികനും ഒഴിവാക്കാം അവസാനത്തെ പൊസഷൻ എന്ന് പറയുന്ന വിഭാഗത്തെ മെത്രാൻ തന്നെയോ അല്ലെങ്കിൽ ത്രാൻ നിയോഗിക്കുന്ന ഒരു വൈദികനോ ആണ് എക്സൈസ് നടത്തുക എല്ലാ ഡയസിസുകളിലും ഒരു എക്സോസിസ്റ്റ് ഉണ്ടാവും സാധാരണഗതിയിൽ ബിഷപ്പിനെ അതാരാണെന്ന് അറിയുള്ളൂ ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹം ആവശ്യപ്പെടുന്നതനുസരിച്ച് ആ വൈദികൻ എക്സൈസ് നടത്തും അദ്ദേഹം മറ്റ് ഇടവകളിലൊക്കെ വികാരിയൊക്കെ ആയിരിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊസഷൻസ് വളരെ കുറവാണ് എന്ന് അതിൻ്റെ ഒരു ആ ഏകദേശ കണക്കെടുത്താല് അതായത് പൊസഷൻ ആണ് എന്ന് ഒന്ന് സംശയം തോന്നിയാൽ ഫ്രാൻസിസ് മാർബാബ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസികളിൽ ആർക്കെങ്കിലും പൊസഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങൾ അവർക്ക് എക്സോസിസം നൽകാനായിട്ട് രൂപതയെ അറിയിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞ കണക്കനുസരിച്ച് വൈദികർ ഒരു കേസ് പഠിച്ചതിന് ശേഷം എക്സോസിസം ആണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുന്ന കേസ് രൂപതയിലേക്ക് അറിയിക്കുന്ന കേസുകളെ അവിടുത്തെ പഠനങ്ങൾക്കും മനഃശാസ്ത്ര പഠനങ്ങൾക്കും ഒക്കെ ശേഷം അത്തരം ആയിരം കേസുകൾ വരുമ്പോൾ ഒരു ആവറേജ് എന്ന നിലയിൽ ആയിരം കേസുകൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണമേ റിയൽ പൊസഷൻ ആകുന്നുള്ളൂ അത് നാട്ടുകാരുടെ പൊസഷനാണ് എന്ന് പറയുന്ന കേസുകളല്ല വൈദിക റെഫർ ചെയ്യുന്ന കേസുകളിൽ ആയിരത്തിന് മൂന്നെണ്ണം ഒക്കെയാണ് യഥാർത്ഥ പൊസഷൻ ബാക്കി ഒന്നും തന്നെ പൊസഷനല്ല കുറേയൊക്കെ വേഷം കെട്ടായിരിക്കും കുറേയൊക്കെ മാനസിക പ്രശ്നങ്ങളായിരിക്കും അതുപോലെ പൊസഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ഈ ആവാസങ്ങൾ പൊസഷൻ എന്ന് പറയുന്ന പറയുന്നൊരു പകർച്ചവ്യാധിയല്ല പല സ്ഥലങ്ങളിലും ഇത്തരം കേസുകളുണ്ട് പറയാൻ കാരണമുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ആരംഭത്തിൽ പഠിച്ചു പോകുന്ന സമയത്ത് പല കേസുകളിലും ഫ്രാൻസിലൊക്കെ ഉണ്ടായിരിക്കുന്ന കോൺവെൻ്റുകളിൽ ഉണ്ടായിരിക്കുന്ന കേസുകളെ പഠിക്കുമ്പോൾ ഒരു സിസ്റ്ററിന്റെ പൊസേഷൻ ഉണ്ടായി ഉടനെ ആ കോൺവെന്റിൽ ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി ആറ് സിസ്റ്റേഴ്സിൻ്റെ പൊസേഷൻ ഉണ്ടായി ആ കോൺവെന്റ് വിസിറ്റ് ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനും പൊസെഷൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ല അതൊക്കെ വെറും ഹിസ്റ്റീരിയാണ് പുറം ലോകം കാണാതിരിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ചില ഹിസ്റ്റീരിയകളാണ് അതെല്ലാം അതെല്ലാം കാരണം മാനസിക പ്രശ്നങ്ങളാണ് മനുഷ്യൻ്റെ ആത്മാവിന് ശരീരത്തിൻ്റെ മേലുള്ള ഈ സ്വാധീനം ആവാസം മൂലം ഒരു പരിധി വരെയൊക്കെ കുറയാം എന്നിരിക്കലും സഭാപിതാക്കന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും സഭയുടെ കൃത്യമായ പഠനങ്ങൾ അനുസരിച്ച് ആത്മാവ് ഒരിക്കലും ആവാസത്തിന് വിധേയമാവുകയില്ല ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം ആത്മാവിൻ്റെ മേൽ ഒരിക്കലും പൈശാചിക ആവാസത്തിന് സ്വാധീനം ഉണ്ടാവുകയില്ല നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് നാല് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നല്ലോ അതിൽ ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻ ശാരീരികവുമായി ബന്ധപ്പെട്ടത് ഈ രണ്ട് മേഖലകളിലും പിസാ പിശാചിന് നല്ല സ്വാധീനം ചെലുത്താൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ ഈ നമ്മൾ കണ്ടിട്ടുള്ള മോശം ചിത്രങ്ങൾ രംഗങ്ങൾ ഒക്കെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ പ്രലോഭിപ്പിക്കാൻ പിശാജിന് നല്ല കഴിവുണ്ട് സാധിക്കും എന്നാൽ ഇൻ്റലക്റ്റ് ആൻഡ് വിൽ ബുദ്ധി ഇച്ഛ ഇതിനെ രണ്ടിനെയും സ്വാധീനിക്കാൻ പിശാജിന് ഒരിക്കലും സാധ്യമല്ല ആവാസമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ നെർവസിനെ സ്വാധീനിച്ചുകൊണ്ട് അവയെ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താതെ മാറ്റി നിർത്താൻ കുറഞ്ഞ സമയത്തേക്ക് മാറ്റി നിർത്താൻ ശാരീരികമായ പ്രവർത്തനത്തിൽ കൂടെ സാധിക്കുമെന്നുള്ളതല്ലാതെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പ്രോപ്പർട്ടികളായ ഇച്ഛ ബുദ്ധി തീരുമാനമെടുക്കാനുള്ള കഴിവ് വിൽ എന്ന് പറയുന്നത് ഇവയെ സ്വാധീനിക്കാൻ പിശാചിന് ഒരിക്കലും സാധ്യമല്ല അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ദൈവശാസ്ത്രത്തിൽ കാരണം ഫ്രീ വിൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫ്രീ വില്ലിനെ സ്വാധീനിക്കാൻ ഒരു പൈശാചിക ബാധയ്ക്കും സാധ്യമല്ല പലപ്പോഴും അതിൻ്റെ പ്രവർത്തനത്തെ ഷെയ്ഡ് ചെയ്യാനായി അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകളെ സ്വാധീനിക്കാവുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ നടത്താം അതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളായിരുന്നു അതിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നു എന്ന് മാത്രം ഇത്തരം ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ട് കുറഞ്ഞ ഒരു സമയത്തേക്ക് ഷെയ്ഡ് ചെയ്ത് നിർത്താൻ മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ളതല്ലാതെ ആത്യന്തികമായി നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവിനെ പൈശാചിക ബാധകൾക്ക് പിശാജിനെ സ്വാധീനിക്കുക സാധ്യമല്ല കാരണം അത് സോൾസ് പ്രോപ്പർട്ടീസാണ് ഈ ശാരീരികം ആത്മീയവുമായ കഴിവിനെ കുറിച്ച് നേരത്തെ പറയുന്ന ഓർമ്മയുണ്ടല്ലോ അത് സെൻറ് തോമസ് അക്യൂനിയസിൻ്റെ ആ പഠനം അതനുസരിച്ച് പിശാജിന് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുക സാധ്യമല്ല അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് ഈ ഒക്കെ പോലെയുള്ള സംഗതികളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് പലപ്പോഴും നമുക്ക് ആ സമയത്ത് അതൊക്കെ കാണുന്ന സമയത്ത് അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും പിശാചി പിന്നീട് അതിനെ വല്ലാതെ ഉപയോഗിക്കും നമ്മളെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ അപ്പോൾ അതുകൊണ്ട് ആണ് ഒക്കെ അബദ്ധമാണ് എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പറയുന്ന പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെ പറഞ്ഞത് പ്രധാനപ്പെട്ടതാണ് അല്ല എന്നല്ല ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഭയുടെ പഠനമനുസരിച്ച് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ തുറന്നു നൽകുന്ന ചില ഡോർവേസ് പോർട്ടൽ എന്നാണ് എൻ്റെ ടെക്നിക്കൽ ടേം ഡോർവേസ് പോർട്ടൽസ് വാതായനങ്ങൾ വഴികൾ വാതിലുകൾ വഴിയാണ് പിശാചികൾ നമ്മുടെ ആത്മീയ പ്രതിരോധം തകർത്ത് ഉള്ളിലേക്ക് കിടക്കുന്നത് തകർത്തെന്നല്ല അതിന് നമ്മൾ തുറന്നു കൊടുക്കുന്ന ഒരു വാതിൽ വഴിയാണ് ഇങ്ങനെയുള്ള ഏറ്റവും പ്രബലങ്ങളായ രണ്ട് പോർട്ടൽസാണ് തഴക്ക ദോഷവും പാരമ്പര്യ പാതകങ്ങളും ഹബിച്വൽസിൻ ജനറേഷനൽസിൻ ഈ അതിമാരകങ്ങളായ അതിക്രമങ്ങളും പാപങ്ങളും അനന്തര തലമുറകളിൽ തലനീട്ടുന്നതാണ് ഈ പാരമ്പര്യ തിന്മകൾ എന്ന് പറയുന്നത് അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് പലരും കരുതുന്നത് പൂർവപിതാക്കന്മാർ ചെയ്തിരിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷ അനന്തര തലമുറകൾ അനുഭവിക്കുക എന്നാണ് അത് അങ്ങനെയല്ല ജനറേഷണൽ സിൻസ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ആ കുടുംബത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഗ്രെയ്സിനെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് അവിടെ പിടിമുറുക്കിയ ഈ ഒരു തിന്മയിലൂടെ പിടിമുറുക്കിയ ആ പിശാജ് വീണ്ടും വീണ്ടും ആ തലമുറകളിലുള്ള ആൾക്കാരെ പ്രലോഭിപ്പിക്കുകയാണ് അവനെ തടഞ്ഞു നിർത്തേണ്ടിയിരുന്ന ഗ്രേസിനെ ഫ്രീ വില് ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഇത് തിയോളജിക്കലി സാധ്യമായിട്ടുള്ള സംഗതിയാണ് കാരണം അക്യൂനസ് പറഞ്ഞിട്ടുണ്ടല്ലോ തിന്മ എവിടെ വർദ്ധിച്ചുവോ അവിടെ പൈശാചിക സ്വാധീനം വർദ്ധിക്കും എന്തിലൂടെ തിന്മ ചെയ്തുവോ അതിൽ കൂടെ തന്നെ അതിൻ്റെ റിസൾട്ടും ശിക്ഷയും വരും ഇത് അക്യൂനസ് പഠിപ്പിച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കാരണവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചില ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ അവരെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർ പറയും അടുത്ത തലമുറ അനുഭവിക്കും എന്ന് പറയും ഈ അടുത്ത തലമുറ അനുഭവിക്കും എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന തിന്മയുടെ ശിക്ഷ അടുത്ത തലമുറ അനുഭവിക്കും എന്നുള്ള തലത്തിലല്ല ഇങ്ങനെയൊരു വാതിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് തുറന്നു കൊടുത്താൽ ആ തിന്മ അവിടെ വേറുറപ്പിക്കുകയും ആ കുടുംബത്തിലെ ബാക്കി ആൾക്കാരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് പല എക്സോസിസ്റ്റുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ലൈംഗികമായ ക്രമം വിട്ടുള്ള ദുരുപയോഗങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള ആൾക്കാർ ദുർമന്ത്രവാദ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ ഇവരൊക്കെ ഈ പൈശാചിക ആക്രമണങ്ങളുടെ വിളനിലങ്ങളാണെന്നാണ് പല ആനുകാലിക ഡെമനോളജിസ്റ്റുകളുടെയും വിലയിരുത്തൽ പൈശാചികമായ പൊസഷൻസിൻ്റെ എൺപത് ശതമാനം പോർട്ടലുകളും ഈ പറഞ്ഞ കേസുകളിൽ നിന്ന് വന്നതാണെന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് കേട്ടോ നമ്മൾ പറയുന്നത് അങ്ങനെ മുമ്പത്തെ പഠനങ്ങൾ നമുക്കില്ല അതായത് ലൈംഗികമായിട്ട് വളരെയധികം ദുരുപയോഗങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ദുർമന്ത്രവാദം ചെയ്യുന്ന ആൾക്കാർ ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ അനുഭവിക്കാൻ ആരെയും അനുഭവിക്കാൻ ഉദ്ദേശിക്കുന്നു അവരല്ല കേട്ടോ ഇത് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ പിശാജ് ഒരു വ്യക്തിയിൽ പിടിമുറക്കുന്നത് ഏഴ് വഴികളിൽ കൂടെയാണ് എന്നാണ് കരുതപ്പെടുന്നത്